നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു നോക്കി വരാം. അതിന് ഞാൻ വീണ്ടും വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയ ഒരു റാബിറ്റാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നമ്മുടെ സർക്കിൾ മെത്തേഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ബ്ലോക്കിംഗ്, അപ്പോൾ സർക്കിൾ മെത്തേഡ് ബ്ലോക്കിങ് തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം ബ്ലോക്ക് ചെയ്യും. ഇനി ഇത് ഇത് കണ്ടോ, ഇന്നത് ഇങ്ങനെ നമ്മളിത് വരച്ചിട്ട് നിങ്ങൾ ഞാൻ ഇത് തികച്ചും തുടക്കക്കാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു വഴിയാണ്. ഇത് നോക്കിയത് ഇവിടെ വരെ ഈ കാലിൻ്റെ ഭാഗം ഒന്ന് ചാടുന്നു. നമ്മളിങ്ങനെ മെഷർ ചെയ്ത് പോകുന്നു. ഈ നമ്മളിങ്ങനെ വന്ന് ഇത് നമുക്ക് അളവെടുക്കുമ്പോഴറിയാം നമ്മളെങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്. നമുക്ക് ഈ നീളം വന്നു ഏകദേശം ദൈവടതെ നോക്കാം. ഇത്ര നീളം ഇവിടെ കണ്ട് എപ്പോഴും നമ്മളൊരു ഒരു വളരെ സമാധാനത്തിൽ ചെയ്താൽ മതി കേട്ടോ. നമ്മളൊരു ഹൃദയം വെച്ചിട്ട് തീർക്കണം എന്ന് പറഞ്ഞാൽ ഇനി തെറ്റുക എന്നൊരു സംഭവം നമുക്കില്ല. ഇതൊരു ഫീഡ്ബാക്കാണ്. നമ്മളതിന് ചിത്രം കൈവിട്ടു പോയി അല്ലെങ്കിൽ തെറ്റിപ്പോയി വേണ്ട, നമുക്ക് വീണ്ടും അതിനേക്കാൾ മനോഹരമായിട്ട് വരയ്ക്കാൻ്റെ അവസരം കിട്ടിയെന്ന് വിചാരിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ പലപ്പോൾ അയ്യോ ആ പടം തെറ്റിപ്പോയി അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഓരോ പ്രാവശ്യം വരയ്ക്കുമ്പോഴും നമ്മുടെ കയ്യിലേക്ക് അതിമനോഹരമായ ഒരു പഠനം വന്ന് കയറുകയാണ്. ഇങ്ങനെ ആയിരുന്നില്ല, വീണ്ടും കുറച്ചുകൂടെ ശരിയാക്കണം, ആ ഭാഗം ശരിയാക്കണം, ഈ ഭാഗം ശരിയാക്കണം, ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ വീണ്ടും വീണ്ടും വരയ്ക്കുന്നൊരു ഭാഗ്യം ചെയ്തു തരാം. കാരണം ഈ വരയുമായിട്ട് അവർക്ക് വീണ്ടും ഇടപഴകാൻ പറ്റുന്നു. അങ്ങനെ ചിന്തിക്കണം കേട്ടോ. ഞാനും എൻ്റെ കുട്ടികളോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ ആരും തന്നെ തെറ്റിപ്പോയി അല്ലെങ്കിൽ ശരിയാക്കിയേ പറ്റൂ എന്ന മട്ടിലിരിക്കരുത്. ഞാനിത് ആ മനോഹരമായിട്ട് ശ്രമിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന മനസ്സിൽ നമ്മൾ അതിനെ അങ്ങോട്ട് അറിയുക, നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഇനി വന്നു പോകും. തെറ്റിക്കോട്ടെ എന്ന് വിചാരിക്കാം, തെറ്റിയാലെന്താ എന്ന് ചോദിക്കാം. അപ്പോൾ നമുക്കൊരു കാര്യമില്ല. ഇപ്പം ഞാനിത് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ എനിക്കും അപാകതകൾ എന്തെങ്കിലും വരാൻ വരച്ചു വരുമ്പോഴും അരുത് തെറ്റിക്കോട്ടെ നിങ്ങളല്ലേ കാണുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലല്ലോ. ഇങ്ങനെ വളരെ നിസ്സാരമായിട്ട് കാര്യങ്ങളെ എല്ലാവരിൽ നിന്നുകൊണ്ട് കാണുക. എൻ്റെ അംശം എല്ലാവരിലും ഉണ്ട്, അല്ല ഞാൻ അവരായിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു അന്യതാബോധം വരില്ല, ഒറ്റയ്ക്കാണെന്ന് തോന്നില്ല. എപ്പോഴും മനുഷ്യൻ അങ്ങനെയാണ്, ഞാൻ മറ്റുള്ളവരേക്ക് പകരാതിരിക്കുമ്പോഴാണ് നമുക്ക് വിഷമങ്ങൾ തോന്നുന്നത്, ഒറ്റപ്പെട്ടു തോന്നുന്നത്. എല്ലാവരിലും എൻ്റെ അംശം ഉണ്ടെന്നൊരു തിരിച്ചറിവ് കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുമ്പോഴൊക്കെ നമ്മൾ ഈ ചില തത്വങ്ങളെയൊക്കെ ആശ്രയിക്കുമ്പോൾ നമുക്ക് പകുതി ടെൻഷൻ കൊണ്ട് കുറയും. ഇത്രയും കാര്യം പഠിച്ചു. അപ്പോൾ നമ്മൾ മുയലിൻ്റെ ഔട്ട്ലൈൻ എടുത്ത് എത്രയോ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ. ഇല്ലേ ഞാൻ വീണ്ടും വരയ്ക്കും നമ്മുടെ ഇറേസർ. നിങ്ങളൊരു കാര്യം പ്രധാനമായിട്ട് അറിയേണ്ടത്, നമ്മൾ ഒരിക്കലും ഇത് കൂടുതൽ തെളിച്ച് അങ്ങോട്ട് വരയ്ക്കേണ്ടത്, തെറ്റിപ്പോയേക്കാലോ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വീണ്ടും ശരിയാക്കണ്ടേ, നമുക്ക് വലിയ കട്ടിയില്ലാത്ത ഇറേസ് ചെയ്യണ്ടേ. നിങ്ങൾ ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഈ രീതിയൊക്കെ നോക്കുക. അതെ നമ്മളൊക്കെ തന്നെ എത്ര പ്രാവശ്യം വളരെ ആത്മവിശ്വാസത്തോടെ വരയ്ക്കാൻ വന്നിരുന്നിട്ട് അത്രയും അങ്ങോട്ട് ആയില്ല, ഇനിയും വേണ്ടിയിരിക്കുന്നു എന്നൊക്കെ തോന്നത്തില്ലേ. എല്ലാവരും സാധാരണക്കാരണം. അപ്പോൾ നിങ്ങൾ യാതൊരു വിഷമവും ഇല്ല അങ്ങോട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് വീണ്ടും വീണ്ടും ശ്രമിക്കാനുള്ളൊരു കരുത്തും മനസ്സും ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു പരാജയം നമ്മളെ ബാധിക്കുകയില്ല. ഇതൊക്കെ എന്ത് എന്നിട്ട് പോകും, അങ്ങനെ വരയ്ക്കാം. പലപ്പോഴും ഞാൻ വളരെ ഒരു NLP-യുടെയൊക്കെ ലെവലിൽ നിന്നുകൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്.
അപ്പോൾ നമുക്ക് ഒരു പരാജയമില്ല, നമ്മൾ വിജയിച്ചു എന്നൊരു തോന്നലുമില്ല. നമുക്കൊക്കെ നമ്മുടെ ഈ കലയെ ഇങ്ങനെ നമുക്ക് ചേർത്ത് പിടിക്കാം. കലയ്ക്ക് ഇവിടെ തോക്കാനാവുന്നു, ജയിക്കാനാവുന്നു, അതൊരു ഒഴുക്കല്ലേ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കേട്ടുകൊണ്ട് വളരെ നന്നായിട്ട് വരയ്ക്കാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഫൈനൽ വരയ്ക്കുമ്പോഴൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ശരിയാക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം എടുത്ത് പറഞ്ഞത്. ഇത് വേണമെങ്കിൽ വേറെ രീതിയിൽ കുറച്ച് സ്പീഡിലൊക്കെ വരച്ചോ, പക്ഷെ അതല്ല നിങ്ങളിവിടെ കാണുക. ഞാൻ ചെറുതായിട്ട് ഇറേസ് ചെയ്യണം കേട്ടോ. ഞാനൊരു ചെറുതായിട്ടൊരു ഇറേസ് ചെയ്തു. ഇതൊക്കെ ഈ സൈഡൊക്കെ ശരിയാണെന്ന് പതുക്കെ ഒന്ന് നോക്കുക. ഇവിടെ നമ്മൾ മായ്ച്ച ഭാവമൊക്കെ വീണ്ടും ഒന്ന് കൊണ്ടുവന്നു. ഒത്തിരി ചെറുതാക്കാം, വന്നാൽ മതി. ഞാൻ വീണ്ടും ഫൈൻ. ഓക്കെ, അപ്പം ഞാനിനി ഇതൊന്ന് ശരിയാക്കാം. അതെ, അതൊക്കെ നമുക്ക് ഇവനെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇങ്ങനെ വന്നിട്ട് ചെറിയ രീതിയിൽ നമുക്ക് ഒരു ഇത്തിരി സമയം എടുക്കും. ഇതുപോലെ എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ് മുന്നോട്ട് പോകാൻ തോന്നുന്നു. വീഡിയോ കണ്ടിട്ട് നമ്മൾ തെറുതി വെച്ചാലിച്ചിരി കുളമായി പോകും. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ ചെയ്യുന്നതായിരിക്കും ഉത്തമം. ഞാനിത് പതുക്കെയാണ് ചേട്ടാ ചെയ്യുന്നത്. നിങ്ങൾക്കത് ഗുണം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. നോക്കുക, അതിനുശേഷം കണ്ണു വരച്ചു. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് വരകളിൽ നമുക്ക് പിന്നെ ഷേപ്പ് ഒറ്റ വര വരയ്ക്കണ്ട അവിടെയൊക്കെ, കാരണം അവിടെയൊക്കെ തന്നെ അതിനൊരു രോമമുണ്ട് ശരീരത്തിൻ്റെ എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. ചെറിയ ഷെയ്ഡ് കൊടുത്തു നോക്കാം. ഷെയ്ഡിങ്ങൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പം ഞാൻ ആ ലൈറ്റും ഷെയ്ഡും ഒക്കെ തോന്നാൻ വേണ്ടിയിട്ടൊന്ന് വളരെ ചെറുതായിട്ട് കാണിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ.
അപ്പം ഞാൻ അതിൻ്റെ പ്രോപ്പർ വഴിയിലല്ല, ഞാൻ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് മാത്രം ഇട്ട് പോവുകയാണ്. പക്ഷേ ഇത് വരയ്ക്കുമ്പോൾ ഇതേ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ വരച്ച് വരികയാണ്. കണ്ടിപ്പോൾ വരുമ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ തുടങ്ങുന്നതായിരിക്കും ഭംഗി എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വളരെ പത്തിയെ ഹാച്ച് ചെയ്തു. ഇപ്പോൾ ഇതിനെ കുറച്ച് ഷെയ്ഡിങ് മാത്രമേ എടുത്തുള്ളൂ. നമുക്ക് പിന്നീട് വിശദമായിട്ട് പഠിക്കുമ്പോൾ നല്ല രസകരമായ ഷെയ്ഡിംഗ് ഒക്കെ ഇട്ട് റിയലിസ്റ്റിക് വർക്കൊക്കെ ചെയ്യുന്ന പോലെ പോകാം. ഇപ്പോൾ ഞാൻ നിങ്ങളെ ഇതിൻ്റെ ലൈറ്റ് ആൻഡ് ഷെയ്ഡിൻ്റെ തത്വത്തിനെ കുറിച്ചാണ് പറയുന്നത്. പ്രത്യേകിച്ച് സ്കെച്ചിങ്, നമ്മൾ ചിത്രകല പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നല്ലപോലെ ഫ്ലോയിൽ വരയ്ക്കാനാണ്. അത് തന്നെ ഒരുപക്ഷെ കാലങ്ങളോളം പുസ്തകങ്ങളിലും ഒക്കെ വരച്ച് വരച്ച് അല്ലെ തെരുവിൽ വരച്ച് വരച്ച് നമ്മുടെ കയ്യിലെത്തേണ്ട ഒന്നാണ് സ്കെച്ചിങ്. കുറച്ച് സമയമെടുക്കും സ്കെച്ചിങ്. അപ്പം നമ്മൾ അതിനു വേണ്ടി കുറേ വരയ്ക്കണം. അപ്പം ഞാൻ തന്നെ നമ്മൾ തന്നെ ആയിട്ടുണ്ടെന്നല്ല, പക്ഷേ എന്തെങ്കിലും കുറച്ച് സ്കെച്ചിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കുറേ വർഷത്തെ വരകളാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾക്കിപ്പം ഒരുപാട് സാധ്യതയുള്ള ടെക്നിക്സ് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്, ഒരുപാട് ചാനലുകളുണ്ട്, വലിയ വലിയ ആർട്ടിസ്റ്റുമാരുണ്ട്. ഉയർന്ന തലത്തിൽ പഠിക്കാൻ ആർക്കും പാടില്ല, പക്ഷേ ഏറ്റവും താഴ്ന്ന ലെവലിൽ വന്ന് പഠിക്കാനായിട്ടാണ് നമുക്ക് പലപ്പോഴും അവസരമില്ലാത്തത്. അതുകൊണ്ടാണ് ഞാൻ എനിക്കറിയാവുന്നത്ര താഴ്ന്ന്, എനിക്കറിയാവുന്ന ലെവല് അത്രയും താഴ്ത്തി ഞാൻ പഠിപ്പിക്കുന്നത്. നമുക്കിവിടെ പഠിച്ച് നമുക്ക് ഹയർ ലെവലിലേക്ക് ഏത് നിറവും ഏത് മീഡിയം ഉപയോഗിക്കാം അത് നമുക്കറിയാവുന്ന ഏതും പഠിപ്പിച്ചു തരാം. വാട്ടർ കളർ ആവട്ടെ, ഓയിൽ പേസ്റ്റില്, അക്രിലിക് ഓയിൽ, ഓയിൽ പെയിൻറ്റിങ്, അങ്ങനെ നമുക്ക് എല്ലാം എന്തും ചെയ്യാൻ സാധിക്കും. പക്ഷേ ആദ്യം നമ്മളീ ഒരു ബേസിക്സ്, അത് ഞാൻ പറഞ്ഞ ഒരു അഞ്ചാറ് മാസം ഉരുക്കഴിച്ച് പഠിച്ചാൽ, ആരെങ്കിലും ഒരു വീഡിയോ കണ്ടോ ഒന്ന് കണ്ടോ മാത്രമായില്ല, ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പഠിക്കാൻ സാധിക്കൂ. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ചിത്രങ്ങളൊക്കെ തീരുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആയി നമുക്ക് എന്തും വരയ്ക്കാമെന്ന്. അതാണ് ഇന്നത്തെ ഒരു ഹാച്ച് നോക്കുക. ഇത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. ചെറിയ മാറ്റങ്ങളോട് ഞാൻ അങ്ങനെ റാബിറ്റിനെ വരച്ചിരിക്കുന്നു.
നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ, പ്രയോജനപ്രദമായാൽ ലൈക്ക് ചെയ്യുക, ആരോഗ്യകരമായ നിർദ്ദേശങ്ങൾ തരിക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്നാൽ ഏറെ സന്തോഷം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണും വരെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നന്ദി, നന്ദി. നമസ്കാരം.